ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ ഗാർഡനിലെ കുറച്ച് വിശേഷം കാര്യങ്ങളും, പിന്നെ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ ഞാൻ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് തേങ്ങടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തേങ്ങ കെട്ട് അതൊക്കെ ഇതാ കാക്ക പെറുക്കി ഒരു ഭാഗത്തേക്കാണ് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഒരു 10:11 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുറ്റക്കാക വൃത്തികേടായിട്ടുണ്ട് തേങ്ങ കേട്ടോ. പിന്നെ അങ്ങനെയാണല്ലോ, ഇപ്രാവശ്യം കുറവാണ് കേട്ടോ, അങ്ങനെ വൃത്തികേടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇതാ ഒരു കുറച്ച് ഇളനീനൊക്കെ പിന്നെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇളനീൻ വെച്ചിട്ട് ഒരു ജ്യൂസ് അടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഒരു 4 ഇളനീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ പിന്നെ തേങ്ങ ഇക്കണം കേട്ടോ. ഇളനീനല്ല, നല്ല വയൽ പോലത്തെയുള്ള സംഭവം വെച്ചിട്ട് ജ്യൂസ് അടിക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒന്നും കിട്ടും മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, പൊട്ടിച്ചു നോക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ എന്താണ്ട് പൊട്ടിച്ച് നോക്കി. അപ്പോൾ എല്ലതും ഇതേ ഒരു കണക്കിലാണിട്ടുള്ളത് ഒക്കെ. പിന്നെ ഒരു ഇളഞ്ഞിൻ്റെ ടൈമൊക്കെ ആണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതായാലും ഞാൻ പൊട്ടിച്ചിട്ട് വെള്ളമൊക്കെ ഇതൊക്കെ ഒരു പാത്രത്തേക്കാണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ജ്യൂസൊക്കെ അടിച്ച് വെക്കാനും പറഞ്ഞിട്ട് കാക്ക പുറത്ത് പോയതാണ് കേട്ടോ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിക്ക് അടിച്ച് റെഡിയാക്കി വെക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഏതായാലും പറഞ്ഞതല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിചാരിച്ച് ഇങ്ങനെ ഞാൻ ഏതായാലും ആ ഒരു തേങ്ങ വെച്ചിട്ട് ഏതായാലും ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ട് ഇതാ ഒക്കെ ഒന്ന് കത്തി വെച്ചിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്നും കിട്ടാനുള്ള പാകം ഒന്നുമല്ല, കത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഞാൻ ഏതായാലും ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങ വെള്ളം വെച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനാവശ്യത്തിലുള്ള പഞ്ചസാരൊക്കെ ഇട്ട് പിന്നെ 2 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ടാണ് ജ്യൂസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ സംഭവം പിന്നെ ഞാൻ വിചാരിച്ചിന് ഇങ്ങനെ തേങ്ങ കടിക്കണമായിരിക്കും കടിക്കാരെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അടിച്ചൊരു ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം കുടിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തേങ്ങൻ്റെ സ്വയം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആ ഒരു ഏലക്കായൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചപ്പോൾ ആ തരിത്തരിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇനി മൂത്ത തേങ്ങ അണച്ചിട്ട് അടിച്ചപ്പോൾ സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ ഏതായാലും ഇതാ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിച്ചതിൻ്റെ ശേഷം നമ്മൾ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അകത്തെ എല്ലാ പരിപാടികളും ഉണ്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാ പരിപാടിയും കഴിച്ചതിൻ്റെ ശേഷമാണ് ഇതാ മുറ്റത്തേക്കാണ്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ മുറ്റ ലാസ്റ്റാണ് നന്നാക്കാമെന്ന് വിചാരിച്ച് ഏതായാലും എനക്കിട്ട് നന്നാക്കിയിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്ലീനിങ് പരിപാടികളും അകത്തത്ത് കഴിച്ചിട്ടാണ് ഇതാ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ മുറ്റത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തെങ്ങിൻ്റെ അടുത്തിൽ ഇപ്പോൾ തേങ്ങ കെട്ടപ്പോൾ ചെടീൻ്റെ മേൽക്കൊക്കെ ഓലയും കാര്യങ്ങളൊക്കെ വീണ്ടൊക്കെ ആകെ ചപ്പി പോയിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ. അപ്പോൾ ഇനി ഏതായാലും പിന്നെ കുറേ ദിവസമായിരുന്നു ഈ ഒരു പിന്നെ തെങ്ങിൻ്റെടൊക്കെ അടിച്ചു വാരിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. പുല്ലും ഇലയും എല്ലാം കൂടി ആയിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇങ്ങനെ വീണത് കൊണ്ട് തന്നെ എനിക്ക് അടിച്ചുതരാൻ പേടിയായിട്ട് ഇതിൻ്റെ ചോട്ടക്ക് ഞാൻ പോകലേ ഇല്ലേ കേട്ടോ. മുറ്റടിച്ചേരി പോരും എന്നല്ലാണ്ട്. അപ്പോൾ ഏതായാലും ആദ്യം തന്നെ ഇതാ ഈ ഒരു തെങ്ങിൻ തടാണ്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുല്ലും കാര്യങ്ങളൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറിച്ച് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഓവറായിട്ടൊന്നുമില്ല, ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലാവണതിൻ്റെ മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം ഇങ്ങനെ കാണുന്നത് പറിക്കണതാണല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ചെടീൻ്റെ ഇടയിലുള്ള ഇലയും കാര്യങ്ങളൊക്കെ ഒന്നാണ് കൈകൊണ്ട് നുള്ളി പെറുക്കിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. ചൂലുകൊണ്ട് അടിച്ചു തരാൻ പറ്റണില്ല. അപ്പോൾ ഇതാ കൈകൊണ്ടൊക്കെ ഒന്ന് നുള്ളി പെറുക്കിയിടുകയാണ്. അപ്പോൾ ചെടി നല്ല ഉഷാറായി വന്നതേ. ഇനിയിപ്പോൾ തേങ്ങടലും പരിപാടിയൊക്കെയാണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലെ വീണിട്ട് ഒക്കെ കേട് വന്നിട്ടുണ്ട്. അതുപോലെ കോഴിക്കളും നല്ലോണം തിന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടി. ഈ ഒരു ചെടി തിന്നലൊന്നുമില്ല. ഇപ്പോൾ വേനൽക്കാലൊക്കെ ആയപ്പോൾ പുല്ലൊക്കെ ഇല്ലാതായിട്ടായിരിക്കും ഈ ഒരു ചെടിയൊക്കെ തിന്നാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇതാ കുറേയൊക്കെ തിന്നാകെ വൃത്തികേടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇലകളൊക്കെ പോയിക്കണമുണ്ടല്ലേ.
അപ്പോൾ തെങ്ങിൻതടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കൊങ്ങിണിച്ചെടി നല്ലോണം പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര പൂവൊന്നും ഇടലില്ല, അത് വെയിലില്ലാത്തൊരു ഭാഗമായതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു മഴയൊക്കെ പെയ്തപ്പോൾ ഇതാ നല്ലോണം ഒന്ന് തെളുത്തൊക്കെ വന്ന് നല്ല പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ തെങ്ങിൻതടൊക്കെ ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും മുറ്റക്കൊന്നാണ്ട് അടിച്ചു വാരി എടുത്താട്ടെ. അപ്പൊ ഞാനിതാ പട്ടച്ചൂലി വെച്ചിട്ടാണ് കേട്ടാ മുറ്റടിച്ചു വാരി എടുക്കുന്നത്. അപ്പൊ അതാവുമ്പോൾ ഈ ഒരു തെങ്ങിന്റെ പൂവൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നല്ലോണം പോന്നു കിട്ടും ഈ ഒരു ചൂലറ്റ് അടിച്ചു വാരി എടുക്കുമ്പോള്. അങ്ങനെ ഇതാ ഓരോ ഭാഗങ്ങൾ അടിച്ചു വാരുന്ന ആ ഒരു ടൈമിൽ തന്നെ അതൊക്കെയാണ് നമ്മളെ ചെടീൻ്റെ അവസ്ഥകളാണ് ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ തേങ്ങ ഇട്ടപ്പോൾ ഇതാ ഒരു ചട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ചെടിയൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങുന്നത് നമ്മളിങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം ഇടയ്ക്കിടക്ക്. അപ്പോഴാണ് ആ ചെടിയും കാര്യങ്ങളൊക്കെ ഒരു കാണാൻ ഒരു വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ ചെടീൻ്റെയും പിന്നെ ഇലയൊക്കെ എന്താണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു കുറേ അതിന് ചെടിമക്കൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആ ഭാഗത്തുള്ള മുറ്റം കൂടി ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അടിച്ചു വാരലൊക്കെ ആണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി സമയമൊക്കെ ഉണ്ടായപ്പോൾ അപ്പം ഇനി വേറെ പണിയും പരിപാടികളൊന്നുമില്ല, ഇനിയിപ്പോൾ മുറ്റടിച്ചു വരി കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ സമയം ഉണ്ടായപ്പോൾ ഇതാ ഞാൻ ഏതായാലും ഈ ഒരു ടയറിലും മണ്ണിട്ടിരിക്കലോ തുടങ്ങിയിട്ട് കുറേ ആയി. ഞാനിവിടെ നടുക്കെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ 10 മണിയൊക്കെ പിന്നെ നടണം എന്നൊക്കെ വിചാരിച്ച് വെച്ചതായിരുന്നു. പിന്നെ അങ്ങനെ നീണ്ടിപ്പോൾ 2-3 മാസമായി ഈ ഒരു ഇത്തങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോൾ ഏതായാലും മഴക്കായി, മഴത്താവുമ്പോൾ 10 മണി അത്ര ഉഷാറൊന്നും ഉണ്ടാവില്ല. എന്നാലും ഉള്ള 10 മണി പോകണ്ടല്ല വിചാരിച്ചിട്ട് ഇതാ ഏതായാലും അതിൽ കുഴിച്ചിടാന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ആകെ മണ്ണൊക്കെ ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മണ്ണൊന്നും മാറ്റിയിട്ടില്ലായിരുന്നു. ഇതിൽ ആദ്യം ഞാൻ വേറൊരു ചെടിയേനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോർഡർ ഗ്രാസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇതാ ആദ്യത്തെ മണ്ണൊക്കെ ഒന്നാണ്ട് കൈക്കോട്ട് വെച്ചിട്ടൊന്ന് കളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് കൊക്കോപ്പിറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലേ പിന്നെ കൊക്കോപ്പിറ്റ് മണ്ണും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ വെറും മണ്ണ് മാത്രമാക്കിയാണ്ട് നിറച്ച് വെച്ചതായിരുന്നു. ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു ലൂസുള്ള മണ്ണായിരിക്കും അതിന് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഇതാ രണ്ടും കൂടി ഒന്നാണ്ട് മിക്സാക്കിയെടുക്കുകയാണ്. അപ്പോൾ കൊക്കോപ്പിറ്റ് ഓവറായാൽ ചെടി വേഗം ചീഞ്ഞു പോകും കേട്ടോ. വെള്ളത്തിൻ്റെ ഈർപ്പം അധികം നിൽക്കുമ്പോൾ ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഇനി അതൊക്കെ ഒന്നാണ് മിക്സാക്കിയെടുക്കട്ടെ. അപ്പോൾ 10 മണിക്ക് എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വേണം, എന്നാലാണ് അത് പൂവിടുള്ളൂ. നമുക്ക് ഇവിടെ ഇല്ലാത്തതും വെയിലാണ്. അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ പൂവിടണമെന്നുണ്ടെങ്കിൽ നല്ല വെയിൽ കിട്ടണം, അപ്പോഴാണ് നല്ലോണം പൂവിടുള്ളൂ. ഇവിടെ അതുപോലെ ബൊഗൈൻവില്ല, റോസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല പൂവിടൂല കേട്ടോ. അപ്പോൾ റോസിൻ്റെ ഒറ്റൊരു കളക്ഷൻ എൻ്റെ അടുത്തില്ല. പിന്നെ ബൊഗൈൻവില്ല ഒന്നുണ്ട്, അത് അവിടെ ഇവിടെ ആയിട്ട് പൂവിടുള്ളൂ, വെയിൽ കുറവായതുകൊണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ വെയിൽ കിട്ടണത് കേട്ടോ. അപ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ എത്രത്തോളം പോവിടും എന്നൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് 10 മണിയൊക്കെ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടാണ് ഇട്ടാ കുത്തിയിടണത്. അപ്പോൾ ഞാൻ അന്ന് കിട്ടിയ വാട് ആ ഒരു ചട്ടിയിലാണ് കൊടുന്നിട്ടതായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കാതായിട്ട് അങ്ങനെ നീളം വെച്ച് പൊയ്ക്കേനി. പൂവൊന്നും ഇടലേ ഇല്ല, ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് ഇടലുള്ളൂ. ആ ഒരു ഭാഗത്ത് വെയിലില്ല, ആ മണിപ്ലാന്റ് വെച്ച ഭാഗം മണിപ്ലാന്റിന് അങ്ങനെ വെയിൽ വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചട്ടിയിലായിരുന്നു ഞാൻ ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കരുത്തൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ നീളത്തിൽ അങ്ങനെയാണ് പൊയ്ക്കുകയാണ്. അപ്പോൾ നമ്മളതിങ്ങനെ കുഴിച്ചിടുമ്പോൾ ആ തണ്ടിങ്ങനെ കുത്തിക്കാണ്ട് കുഴിച്ചിടരുത്. അപ്പോൾ അതിൻ്റെ തണ്ടിന് എന്തെങ്കിലും കേട് പറ്റിയിട്ട് പെട്ടെന്നാണ് ചീഞ്ഞ് പോകും. അപ്പോൾ നമ്മൾ വിരൽ വെച്ചിട്ടൊന്നും ഇങ്ങോട്ട് കുഴിയാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ ആ ഒരു കത്രിക വെച്ചിട്ടാ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാ ഒന്ന് കുഴി കുത്തിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. അല്ലാഞ്ഞാലാണ്ട് ചീഞ്ഞ് പോകണാണ്, അതിൻ്റെ തണ്ടിങ്ങനെ കേട് വരും. അപ്പോൾ ഇതൊക്കെ ടയറ് മുഴുവനായിട്ട് ഇതാ 10 മണിക്കാണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇപ്പോൾ കാണാൻ ഒരു ലുക്കൊന്നുമില്ല. അപ്പം ഇനി നല്ലോണം ഇങ്ങോട്ട് വളർന്ന് വന്ന് പൂവിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നല്ല വെയിലുമാണ്, എന്നാലാണ് പൂവിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഇതിൻ്റെ റിസൾട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പിന്നെ ഈ ഒരു ടയറിൽ ഇങ്ങനെ 10 മണി ഈ ഒരു മോഡലല്ലായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, വേറൊരു മോഡലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ ഭയങ്കര മടി, അതിനുള്ള സാധനങ്ങളൊന്നും കയ്യിൽ
ചെയ്യലില്ലാതെ ഇപ്പോൾ എളുപ്പപ്പണിയായിട്ട് ഞാൻ ഇങ്ങനെയാണ്ട് കുഴിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതാ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശ്രദ്ധ ആ ഭാഗം കൂടി ഒന്നാണ്ട് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നനച്ച് കൊടുക്കുകയാണ്. ഓവർ നനച്ച് വെള്ളം ഉണ്ടായാലും പെട്ടെന്ന് ചീഞ്ഞു പോകട്ടോ. അപ്പം ഞാനൊന്നും ഇങ്ങോട്ട് പൈപ്പ് വെച്ചിട്ട് ഇങ്ങോട്ട് പാറിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം. അപ്പം ഇതൊക്കെ നനച്ച് കഴിഞ്ഞ ശേഷമാണ് വേറൊരു ചെടിയും കൂടി കണ്ണപ്പെട്ടത് കേട്ടാ. ഒരു വെള്ള ചേമ്പിൻ്റെ ഒരു ചെടിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ മുന്നേ നാത്തൂന് തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കവറിൽ അങ്ങനെ ബാക്കിലിരുന്നിട്ട് അങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കന്ന് ഞാൻ ആ കുഴിച്ചിട്ട കൂടുതൽ ഈ ഒരു ചട്ടിയിൽ ഇങ്ങനെ ആ കന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മറന്നൊക്കെ പോയിരുന്നു കേട്ടോ ആ ഒരു സംഭവം. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തപ്പോൾ ഇങ്ങനെ പൊന്തി വന്നതാണ്. അപ്പോൾ ഇതാ രണ്ട് ഇല വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതായാലും ഇതൊക്കെയാണ് പിന്നെ ഒരു ചട്ടിക്കാണ്ട് കുഴിച്ചിട്ടെടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ ചട്ടിയിൽ ഞാൻ കുറേ മുന്നേ മണ്ണ് നിറച്ച് വെച്ചൊരു ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അഞ്ചാറ് ചട്ടിയിൽ അങ്ങനെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതിലൊന്ന് ചെടി കുഴിച്ചിടാൻ നിൽക്കണില്ല. അപ്പോൾ ഒത്തിരി സമയമൊക്കെ വൈകും. അപ്പോൾ ഇനി ആ ഒരു ചട്ടിയിലൊക്കെ പിന്നെ ചെടി കുഴിച്ചിട്ടുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വേറൊരു ദിവസം ചെയ്യാട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊന്നും നേരമില്ല. അങ്ങനെ ഇതൊക്കെയാണ് ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ മണ്ണ് കുറവായിട്ട് അതിൻ്റെ മുകൾക്ക് ഇതൊക്കെയാണ് വേറൊരു ചട്ടിയിലുള്ള മണ്ണ് ഇതിൽ കുഴിച്ച് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോളാണ് അതിലൊരു മൂന്നാല് അടക്ക കണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മക്കളാരെങ്കിലും അതിലേക്ക് വെച്ചത് ഇക്കാരം കളിച്ചത് ഇക്കാരം അവർ വെച്ചിട്ടെന്ന് പച്ചടക്കിയതിന്. അപ്പോൾ പിന്നെ ഞാനത് സംഭവം മാനോട് പറഞ്ഞപ്പോഴാണ് നിങ്ങളൊക്കെ എന്തിനേ വെച്ചതാണോ ചോദിച്ചപ്പോഴാണ് അത് ഇമ്മ മുളപ്പിക്കാൻ വേണ്ടി ചട്ടിയിൽ കൊടുന്ന് വെച്ചത് എന്നിട്ട് സംഭവം ഞാനറിയില്ല. പച്ചടക്കാണത് മുളപ്പിച്ചെടുക്കാന്നുള്ളതും ഐഡിയ എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെ പണിയിക്കാതെ വിചാരിച്ചിട്ട് ഞാനത് ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അടുത്ത ദിവസം ആ അടക്കെടുത്തിട്ട് വേറൊരു ചട്ടിയിൽ പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടക്ക തലേന്ന് വെച്ചതാണ്, നല്ല പച്ചടക്കായിട്ട് തന്നെ കിടക്കണമുണ്ട്. പിന്നെ മറോട് പറഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്. പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു ബോർഡർ ഗ്രാസ്. ഇതൊക്കെയാണ് ഇത് ഞാൻ ആ ഒരു തെങ്ങുണ്ടാടത്തിൽ നേരത്തെ കാണിച്ച തെങ്ങുണ്ടാട് ഉണ്ടല്ലോ, അവിടെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ ഞാറ് നട്ട പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, ഇങ്ങനെ പരത്തി വെച്ചിട്ടില്ലായിരുന്നു. ഞാറിങ്ങനെ നട്ട് വെക്കണ പോലെ ഉണ്ടല്ലോ, അതുപോലെ എന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ കോഴിക്കളൊക്കെ തിന്ന് എന്താണെന്ന് അറിയില്ല. പിന്നെ എങ്ങനെ അതിൽ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ട് ഉണ്ടായി കിട്ടണില്ല, ഇങ്ങനെ ചീഞ്ഞ് എങ്ങനെ പോവുക എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ അതെങ്ങനെ എടുത്തത് മുഴുവൻ ആകെ പോയി. പിന്നെ അങ്ങനെ പോയിട്ട് ബാക്കി അവശിഷ്ടം ഈ ഒരു ബക്കറ്റിൽ കൊടുത്ത് കുഴിച്ചിട്ടിട്ട് ഒന്നും ഇങ്ങനെ പിടിച്ച് കിട്ടിയതാണ് കേട്ടോ. അങ്ങോട്ട് ഉണ്ടായി കിട്ടണേയില്ല, നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു തെങ്ങുന്താടത്തിൽ അങ്ങനെ വെച്ചിട്ട്. പിന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ അതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടാം, അപ്പോൾ മനസ്സിലാവും. നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ. ഈ ഒരു ഭാഗത്തുള്ള ചെടികളൊക്കെ നന്നാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നന്നാക്കാൻ പേടി ഇതൊക്കെയാണ്. ഇതിമേൽ കടന്നലുണ്ട് കേട്ടോ, നല്ല വലിയ കടന്നൽ കൂടുതലും ഉണ്ട്. അപ്പോൾ ഈ ചെടിയൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്, നമുക്ക് മെയിൻറ്റെയ് ചെയ്യാഞ്ഞിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.